ബിലാലിന്റെ സ്വർഗത്തിലെ മാളിക ഞാൻ കണ്ടു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറേ നിന്റെ മാളിക ഞാൻ അവിടെ കണ്ടു. ഉമറേ ഞാനൊന്ന് കയറിയേക്കാം എന്ന് കരുതിയെങ്കിലും ഉമറല്ലേ പെട്ടെന്ന് ചോദ്യം ചോദിക്കുന്ന ആളാണ്, ഇഷ്കാൽ ഉന്നയിക്കുന്ന ശിഷ്യനാണ്, അതുകൊണ്ട് അനുമതിയില്ലാതെ വീട്ടിൽ കയറാമോ എന്ന് ഉസ്താദാണെങ്കിലും എന്നോട് ചിലപ്പോ ചോദിച്ചു കളയുമെന്ന് പേടിച്ചിട്ട് ഞാൻ കയറിയില്ല. ബിലാൽ, സ്വർഗത്തിൽ മാളിക ഞാൻ കണ്ടു. ഉമറുൽ ഫാറൂഖ് തങ്ങളെ നോക്ക് നിങ്ങള്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ അപ്പോൾ പറഞ്ഞു, അള്ളാന്റെ ഹബീബേ അവിടുന്ന് കയറി കിട്ടാനല്ലേ ഉമർ കൊതിക്കുന്നത്, എന്താ തങ്ങളെ അങ്ങനെ പറഞ്ഞു പോയത്, എനിക്ക് വലിയ നഷ്ടമാണല്ലോ വന്നത് എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുമെങ്കിലും ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് സ്വർഗത്തിന്റെ മാളിക ഉണ്ടെന്നതിൽ സംശയമില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സ്വർഗത്തിലാണെന്നതിന് സംശയമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് പുന്നാര നബിതങ്ങൾ അവിടുത്തെ സുവർണാതരങ്ങൾ കൊണ്ട് പറഞ്ഞതല്ലേ എന്റെ മോമിനീകളെ. എന്നിട്ട് പോലും അബൂബക്കർ സിദ്ദീഖ് തങ്ങള് കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനോടടുക്കാൻ എത്ര മണിക്കൂറുകളാ ചെലവഴിച്ചത്, എത്ര ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമാ ചെലവഴിച്ചത്. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് കരയുകയാണ്. സിദ്ദീഖേ കരയണ്ട, ഒരു ദിവസം ഹംസല റളിയല്ലാഹു അൻഹു ഓടിക്കൊണ്ടു വരുന്നു, ഖദ്നാഫക ഹംസല, മണിയറയിൽ സുഖം പങ്കിടുന്ന സമയത്ത് അതാ പരിശുദ്ധ ഇസ്ലാമിന്റെ വിളിയാളം കേൾക്കുന്ന കാഹളത്തിന് മറുപടി കൊടുത്ത് ജനാബത്തുയരുന്നതിന് മുമ്പ് ഷഹാദത്തിന്റെ കൂലി വരിച്ച ആ പരിശുദ്ധമായ സ്വർഗീയാരാമത്തിലേക്ക് പോയ ഹംസല റളിയല്ലാഹു അൻഹു ഓടി വരുന്നൊരു ദിവസം, ഖദ്നാഫക ഹംസല, ഹംസല മുനാഫിഖായി പോയി. സിദ്ദീഖുല്ലക് വെറുതെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നു, ഹംസല എന്തുകൊണ്ടാണ് നിങ്ങൾ മുനാഫിഖ എന്ന് പറഞ്ഞത്, എന്തായി പറയുന്നത്, മുനാഫിഖ് വലിയ ഗൗരവമുള്ള വിഷയമല്ലേ. ആ സമയത്ത് ഹംസല റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റൊന്നുമല്ല സിദ്ദീഖ് തങ്ങളെ, റസൂലുള്ളാന്റെ തിരുഹദറത്തിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ആ മജ്ലിസിലെ ആ മുഖത്ത് നോക്കി അങ്ങിരിക്കുമ്പോ അതാ എനിക്ക് സ്വർഗം പറയുമ്പോ റസൂലുള്ളാന്റെ സ്വർഗം, നബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പടച്ചറപ്പിന്റെ സ്വർഗം, ആ സ്വർഗത്തിന്റെ വലിയ സന്തോഷം പറയുമ്പോ എനിക്കത് കിട്ടുമോ റബ്ബേ, ഞാനതിന് യോഗ്യനാകുമോ അല്ലാ എന്നാലോചിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ നരകത്തിന്റെ യാതനകളും വേദനകളും കഠിനമായ രംഗങ്ങളും പറയുമ്പോ അതിൽ ഞാൻ വീണ് വെന്തുരുകി പോകുമോ എന്ന് പേടിച്ച ഞാൻ നബിതങ്ങളുടെ തിരുഹദറത്തിൽ നിന്നൊന്ന് തെന്നിയാൽ വീട്ടിലേക്കങ്ങ് എത്തിയാൽ അന്നേരം ഞാൻ എന്റെ കണ്ണുകൾക്ക് ജോലിയാക്കി വളരെ ചിന്തിച്ചിട്ട് വന്ന കണ്ണുനീരിന്റെ പ്രവാഹം വീട്ടിലെത്തുമ്പോ ശരിക്കു കാണുന്നില്ല. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങളെ ഞാൻ മുനാഫിഖായി പോയി. സിദ്ദീഖ് തങ്ങൾ പറയുന്നു, നിങ്ങൾ ഇക്കാരണം കൊണ്ട് മുനാഫിഖായി എന്ന് പറയുന്നെങ്കിൽ ഖദ്നാഫക സിദ്ദീഖ്, ഞാനും മുനാഫിഖായി പോയോ, എന്റെ ഗൗരവം 100% എന്റെ കൽബിൽ നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഓടി റസൂലുള്ളാന്റെ അടുക്കൽ ചെന്ന് രണ്ടുപേരും സമാശ്വാസത്തിന് സമീപിക്കുമ്പോ രണ്ടുപേർക്കും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അല്ലാഹുവിൽ അർപ്പിച്ച ജീവിതത്തിന്റെ ഉടമകളാണ്.
ഇപ്പൊ നമുക്ക് വരുന്ന പ്രയാസങ്ങൾ ദുനിയാവിലെ പ്രയാസങ്ങളാണ്. ആ ദുനിയാവിൽ എത്രയോ പേര് വസൂരി വന്ന് കൂട്ടത്തോടെ മരിച്ചു പോയവരുണ്ട്, കോളറ വന്ന് മരിച്ചു പോയവരുണ്ട്, വലിയ സങ്കടകരമായ രോഗങ്ങൾ വന്നു പോയവരുണ്ട്. അങ്ങനെ മരിച്ചാലും ജീവിച്ചിരിക്കുമ്പോ മരണത്തെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിൽ സമർപ്പിച്ചവരാണോ അവര് വിജയിച്ചു പോയി. എത്ര വലിയ മഹാന്മാർക്ക് വലിയ അസുഖം വന്നുപോയി, ദുനിയാവിന്റെ പരീക്ഷണമായ അസുഖങ്ങൾ വന്നുപോയി. നമ്മൾ ഈ വൈറസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അത് ബാധിച്ചിട്ട് ഓർക്കാപ്പുറത്ത് പിടഞ്ഞു വീണ ഒരു കുടുംബത്തിലെ ജീവിതങ്ങളുണ്ടല്ലോ, അവരെ ഒട്ടും മോശമായി നമ്മുടെ മനസ്സിൽ ചിത്രീകരിച്ചു പോകല്ലേ. കാരണം അവര് നിരപരാധികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല രക്തസാക്ഷിത്വത്തിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേസമയം ഈ രോഗം തരാതെ അല്ലാഹുവിന് നമുക്ക് പുറത്തു തരാൻ കഴിയും. രോഗികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ ക്യാൻസർ രോഗികൾ അൽഹംദുലില്ലാ ഖാദിസിയ ആർസിസിയിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനമാണ് ഖാദിസിയ. എവിടെ നിന്നും ഒരു ഭക്ഷണവും കിട്ടാത്ത ഒരു രോഗി നമ്മുടെ ആർസിസിയുടെയും മെഡിക്കൽ കോളേജിന്റെയും പരിസരത്തുള്ള സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രം എന്നെഴുതിയ ആ ബിൽഡിംഗിന്റെ മുമ്പിലെത്തിയാൽ അവിടുന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കും. എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കും. മുമ്പ് നമ്മൾ മാസത്തിൽ 2 ദിവസം 5000 ഭക്ഷണപ്പൊതി 2 മിനിലോറിയിലായി കൊണ്ടുപോയി കണ്ടെയ്നറിൽ ആക്കിയ ഭക്ഷണം വിതരണം ചെയ്യലായിരുന്നു പതിവ്. അപ്പോൾ കറക്റ്റ് അർഹരായ ആളുകൾക്ക് മാത്രം കിട്ടാൻ ചിലപ്പോ പ്രയാസമായിരിക്കും. എന്നാലും വിശക്കുന്നവരാണ് ബാക്കിയും വന്ന് മേടിക്കുക. സാമ്പത്തികമായി വലിയ ചെലവുമാണ്. എന്തായാലും അതിൽ നിന്ന് പിന്നീട് തീരുമാനമെടുത്തിട്ട് കഴിഞ്ഞ റബീഉൽ അവ്വൽ മുതൽ എവിടുന്നും ഭക്ഷണം കിട്ടാത്ത ആദ്യത്തെ ദിവസം നോട്ടീസൊക്കെ ഇറക്കി 11:30 to 2 മണി വരെ അവിടെ കൂപ്പൺ വിതരണം ചെയ്യും. ആ കൂപ്പൺ വാങ്ങുന്നവർക്ക് ചിലപ്പോ 60 ദിവസം, ചിലപ്പോ 90 ദിവസം, ചിലപ്പോ 6 മാസം, ചിലപ്പോ 1 വർഷം വന്നാൽ രോഗികളായി ആർ സി സിയിൽ കഴിയേണ്ടവരാണ്. മരിക്കാനോ മരിക്കുന്നതിന് ഡേറ്റ് എടുക്കാനോ ആണ് കൂടുതൽ പേരും വരിക. അങ്ങനെയുള്ള ആ ആശുപത്രിയിൽ പോകുന്നത് വരെ രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിഷമമുള്ള ആളുകൾക്ക് സാധുക്കൾക്ക് അവിടെ വന്ന് ഭക്ഷണം വാങ്ങാം. ഇത് കൊടുത്ത ആദ്യത്തെ ദിവസം കുറച്ച് ആളുകൾ കൂടുതൽ വന്നു. അപ്പൊ അവരോട് നമ്മുടെ പ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ എവിടുന്നെങ്കിലും ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ടോ? അപ്പൊ ചിലര് പറഞ്ഞു, ഞങ്ങൾക്ക് കഞ്ഞി കിട്ടുന്നവരാണ്, ഇവിടെ നല്ല ബിരിയാണി ആയതുകൊണ്ട് ഇവിടെ വന്ന് വാങ്ങുകയാണ്. അപ്പൊ അവരോട് പ്രവർത്തകർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് സ്ഥിര സംവിധാനമായതുകൊണ്ട് നിങ്ങൾ ആ കഞ്ഞിയിൽ തൽക്കാലം ക്ഷമിക്കുക, ഇടയ്ക്കെങ്ങാനും വന്ന് ബിരിയാണി മേടിച്ചാലും കുഴപ്പമില്ല. ഇത് ഒരിടത്തൊന്നും ഒരു ഭക്ഷണവും കിട്ടാത്ത ആളുകൾക്ക്, 100 കണക്കിന് ആളുകൾക്ക് അൽഹംദുലില്ലാ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു എല്ലാ ദിവസവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ക്യാൻസർ രോഗിയെ വലിയ വിഷമകരമായിട്ടാണ് കാണുന്നതെങ്കിലും നമ്മൾ അവരെ കുറിച്ച് മോശം പറയില്ലല്ലോ. കാരണം ദുആഉൽ മരീദ് കദുആഇൽ മലായിക, രോഗിയുടെ ദുആ അത് മലക്കുകളുടെ ദുആ പോലെയാണ്. രോഗം ചിലർക്ക് അല്ലാഹു കൊടുക്കുന്നത് വലിയ പുണ്യം നേടാനാണ്, സംശയമില്ല. അവരുടെ ദുആക്ക് വലിയ ഇജാബത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗികളെ നിസ്സാരമായി കാണണ്ട. രോഗികൾക്ക് നമ്മൾ സഹായം കൊടുക്കുന്നത് കൊണ്ട് അതെന്തോ രണ്ടാം തരം പൗരന്മാരാണെന്ന് ഗണിക്കണ്ട. പക്ഷേ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്, രോഗം തരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കതിന് കെൽപ്പില്ലാത്തത് കൊണ്ടാണ്. പിന്നെ രോഗം തരാതെയും പുറത്തു തരാൻ കഴിവുള്ള ദാതാവാണ് രാജാവായ അല്ലാഹു കേട്ടോ. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രതിഫലവും വാങ്ങുന്നില്ല, വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വെള്ളം തരുന്നില്ലേ, നമുക്ക് വായു തരുന്നില്ലേ, നമ്മുടെ സൗകര്യങ്ങളൊക്കെ തരുന്നില്ലേ. മനുഷ്യന്മാര് ഇന്ന് തന്നെ ഞാനിങ്ങോട്ട് വരുമ്പോ ഒരു വീട്ടിൽ
രണ്ട് പെൺകുട്ടികൾ. പ്രസവത്തിന് ഡോക്ടർ കൊടുത്ത ഡേറ്റ് രണ്ടുപേർക്കും ഒന്നായിരുന്നു. ഒരേ ഡേറ്റ് ആണ് രണ്ടുപേർക്കും കൊടുത്തത്. ആ ഡേറ്റ് കൊടുത്തത് രണ്ടുപേരുടെയും ഡേറ്റ് ആയിട്ടില്ല. പക്ഷേ ഒരു കുട്ടി മെനഞ്ഞാന്ന് പ്രസവിച്ചു. ഒരു പെൺകുട്ടി മെനഞ്ഞാന്ന് പ്രസവിച്ചു. സുഖപ്രസവം. അപ്പൊ രണ്ടാമത്തെ ആൾക്കൊരു ടെൻഷൻ, മറ്റോള് പ്രസവിച്ചല്ലോ, ഞാനിതുവരെ പ്രസവിക്കുന്നില്ലല്ലോ. അപ്പോ അവരോട് അവരിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ആശുപത്രിയിൽ വേദന വരാതെ കൊണ്ടുപോകണ്ട, വേദന തുടങ്ങിയിട്ടേ ആശുപത്രിയിൽ കൊണ്ടുപോകാവൂ. പരമാവധി സിസേറിയൻ പറഞ്ഞാൽ അതിലേക്ക് വഴുതി വീഴുകയും വേണ്ട. ഈ അടുത്ത സമയത്ത് നമ്മുടെ മഹത്തായ കാദിസിയുടെ സിൽവർ ജൂബിലിയുടെ പ്രഖ്യാപനം 2019 ഫെബ്രുവരി 8, 9, 10 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രഖ്യാപനം കർബല മൈതാനിയിൽ നടത്തുമ്പോൾ ആ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ സയ്യിദ് ഖുറാ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, താജുൽ ഉലമയുടെ പൊന്നു മകൻ ഇവിടെ വന്നിരുന്നു. അവിടുത്തെ സ്വന്തം കുടുംബക്കാരായ ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് ബാലവി തങ്ങളുടെ ഈ വീട്ടിൽ, ഇവിടെ മഖ്ദൂമിയക്ക് പരിസരത്തുള്ള വീട്ടിൽ തങ്ങൾ രണ്ടു ദിവസം കുടുംബക്കാരൊന്നിച്ചു വന്ന് താമസിച്ചു. അതിനിടയിൽ ഒന്ന് രണ്ട് പരിപാടികളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ അവസരം കിട്ടിയപ്പോൾ ഫസ്റ്റ് ടു ലാസ്റ്റ് തങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ തവക്കുലിന്റെ കുറവാണ്, നാം അല്ലാഹുവിൽ തവക്കുലാക്കുന്നതിന്റെ കുറവാണ്. തങ്ങൾ പറയുന്നു, ഇന്ന് പ്രസവത്തിന് കൊണ്ടുപോയാൽ പറയുന്ന ഉടനെ ബേജാറാകരുത്, ഉടനെ സിസേറിയനിലേക്ക് കടക്കരുത്, വളരെയധികം ക്ഷമിക്കണം, ഡേറ്റ് തീരുമാനിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ അല്ലാഹുവിനല്ലേ അതിന്റെ ഡേറ്റിനെ കുറിച്ച് അറിയൂ. പിന്നെ ഒരു കണക്കുകൂട്ടൽ, ഒരു അനുമാനം വെച്ചിട്ടല്ലേ ഇത് പറയുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആകാം. അതുകൊണ്ട് ഡേറ്റായി എന്നതുകൊണ്ട് ബേജാറായി മാതാപിതാക്കൾ സിസേറിയൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന നിർബന്ധിക്കുന്ന സാഹചര്യം വരരുത്. തങ്ങള് തങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ 11 മാസമാണ് കിടന്നത്. ആ ധൈര്യം തങ്ങൾക്കുണ്ട്. 11 മാസം കിടന്നിട്ട് തള്ളയ്ക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, കുഞ്ഞിനും ഒന്നും സംഭവിച്ചിട്ടില്ല. ഉറങ്ങിപ്പോകുന്നുണ്ട് അവിടെ. അപ്പോൾ കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ല, തള്ളയ്ക്കും ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ടാണ് തങ്ങളോട് ആര് വിളിച്ചു വെച്ചാലും ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നു. വേണ്ട വേണ്ട. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. മലദ്വാരമില്ല, ഹാർട്ടിന് ഹോള് വീണിട്ടുണ്ട്, ബ്രെയിന് വളർച്ച കുറവാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണ്ട, അത് ഡിസ്മിസ് ചെയ്ത് കളയണമെന്ന് പറയും. തങ്ങളെ വിളിച്ചപ്പോ പറഞ്ഞു, അള്ളാഹുവാണ് അതൊക്കെ തീരുമാനിക്കുന്നത്, നീ ഡിസ്മിസ് ചെയ്യാനൊന്നും പോകണ്ട. ബേജാറായി ഡോക്ടർ ഒരു ഭാഗത്ത്, തങ്ങളൊരു ഭാഗത്ത്. അങ്ങനെ ഇടയ്ക്ക് നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോ ആശുപത്രിക്കാർ പറഞ്ഞു, ഒരു രക്ഷയില്ല, അവിടുന്ന് ആശുപത്രി മാറിപ്പോയി. അടുത്ത ആശുപത്രിയിൽ ചെന്നപ്പോ പറഞ്ഞു, ഡേറ്റ് ഇപ്പോഴേ കണ്ടിട്ട് സിസേറിയൻ നടത്തണം. അപ്പൊ തങ്ങളെ വിളിച്ചു, തങ്ങളെ ഇങ്ങനത്തെ പ്രതിസന്ധിയൊക്കെ പറയുന്നു, അന്ന് തരുന്നതല്ലേ, ഞാനത് വാങ്ങിക്കോളാമെന്ന് പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ ആ ദിവസമായിട്ടും സംഗതി കിട്ടിയില്ല, ഈ സിസേറിയൻ നടത്താൻ അനുവദിച്ചില്ല. അപ്പൊ അവര് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. അതിന്റെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി. ചുരുക്കി പറഞ്ഞാൽ 4-ാമത്തെ ഹോസ്പിറ്റലിൽ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ചെല്ലുന്നു, സുഖപ്രസവം നടക്കുന്നു. ഈ പറഞ്ഞ ഒരു കംപ്ലൈന്റും ഇല്ലെന്ന് മാത്രമല്ല, അത് സംബന്ധമായ ഒരു മൈനോട്ട് കംപ്ലൈന്റ് പോലും ഇല്ല. സ്കാനിങ് മെഷീനിലും തകരാറ് വരാം. ആൺകുട്ടി എന്ന് പറഞ്ഞിരുന്ന പലതും പെൺകുട്ടിയും, പെൺകുട്ടി എന്ന് പറഞ്ഞിരുന്ന പലതും ആൺകുട്ടിയുമായി. പെൺകുട്ടികളുടെ ഭ്രൂണം നശിപ്പിക്കുന്നോണ്ട് മാത്രമല്ല, അങ്ങനെ സ്കാനിങ്ങിന് എല്ലാ ആശുപത്രിയിലും അത്തരമൊരു ലിംഗനിർണയം നടത്തൂലെന്ന് എഴുതി വെക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൽ സമർപ്പിക്കണം. ഞാൻ സംസാരിച്ചു നീട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല K17H2190 ഒന്നുകൂടി പറയാം. K17H2190 2190 ഹാഷ് കളറുള്ള ബീറ്റ്, ആ കാർ എടുത്ത് അവിടുന്ന് മാറ്റി കൊടുക്കണം. ഗതാഗത തടസ്സം ഗുരുതരമായി ചെയ്യുന്നുണ്ട്, ഉടൻ മാറ്റി കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹുവിൽ സമർപ്പിക്കുക. മഹാന്മാര് മുഴുവനും പറഞ്ഞു തന്ന അതാണ്. ഇപ്പൊ നമ്മൾ മഹദറത്തുൽ ബദരിയ ചൊല്ലിയില്ലേ, ആ ബദരിയത്തിന്റെ ബൈത്ത് ആരുടേതാ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ആരുടേതാണ് ആ ബദരിയത്തിന്റെ ബൈത്ത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ പണ്ഡിതന്മാരിരുന്ന്
മഹാനായ റഹീസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും കൻസുൽ ഉലമയുടെയും ഷറഫുൽ ഉലമയുടെയും സിറാജുൽ ഉലമയുടെയും റിയാഉൽ മുസ്തഫയുടെയും മുഹയ്യി സുന്നയുടെയും ബദറു സദാത്തിന്റെയും ഇങ്ങനെ തുടങ്ങി മഹാന്മാരുടെ നേതൃത്വത്തിൽ ഇതാരുടേതാകണം ബദരിയത്ത്? ഈ മഹദറത്തുൽ ബദരിയിൽ കൊടുക്കുന്ന ബദരിയത്ത് ദിക്റുകൾ ഷെയ്ഖുന സുൽത്താനുൽ ഉലമയ്ക്ക് ഇജാസത്ത് കിട്ടിയതൊക്കെ പകർത്തി, അതിൽ നിന്ന് അവരനുവദിച്ചത് പകർത്തി ആ സമയത്തേക്ക് പറ്റിയത്. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഔലിയാക്കൾ സന്ദർശിക്കാനും അതുപോലെ നിരവധി തരീഖത്തുകളുടെ മഷായിഖുമാരുമായി നേരിൽ കണ്ട് അതിൽ ബൈഅത്ത് ചെയ്യാനും ഒക്കെ കഴിഞ്ഞ വലിയ മഹൽ വ്യക്തിത്വമാണ് ഷെയ്ഖുന ഉസ്താദ് അവർ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എല്ലാവരും ഒരുമിച്ചൊന്നായി ഉസ്താദിനോട് ആവശ്യപ്പെട്ടു, അങ്ങനെ ദിക്റുകൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോ മഹദറത്തുൽ ബദരിയയിൽ ബദരിയത്ത് ആരുടേതാവണം? അവസാനം സെലക്ഷൻ വന്നത് ആരുടേതാ? മഹാനായ ശാലിയാത്തി റഹ്മത്തുല്ലാഹി അലൈഹിയുടേതാണ്. ഇമാം അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുല്ലാഹി അലൈഹി പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായി നേതൃത്വം നൽകി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പതാകയും അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ റൗദ ശരീഫ് കുബ്ബയും എല്ലാം അടങ്ങിയ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പതാക അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പതാക ആദ്യമായി അഹ്ലു സുന്നത്തിന്റെ പണ്ഡിത സഭയുടെ പതാക ഇവിടെ ഉണ്ടാക്കി സ്ഥാപിച്ച് ഇവിടെ കൊണ്ടുവന്ന് വളരെ ശക്തമായി നേതൃത്വം നൽകിയ ഉലമാഇന്റെ നേതൃത്വമാണ് അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുല്ലാഹി അലൈഹി. ചാലിയത്താണ് വിശ്രമം കൊള്ളുന്നത് കോഴിക്കോട്. അവരെടുക്കൽ വലിയ ഉറൂസിന്റെ പരിപാടി നടക്കാറില്ല. കാരണം അവിടെ ആലിമീങ്ങൾ വന്ന് ഇഷ്ടംപോലെ സിയാറത്ത് ചെയ്യും. സാധാരണക്കാർ കുറച്ച് കുറവാണ്. മാത്രമല്ല ജീവിച്ചിരുന്ന സമയത്തും ഇപ്പോൾ മഖാമിന്റെ അടുത്തും എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി ഇഷ്ടമല്ല. ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ അനുവദിച്ചിട്ടില്ല. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ബിദഅഇ കക്ഷികൾ ഈ പറമ്പിൽ കാലുകുത്തുന്നത് എനിക്ക് പൊരുത്തമല്ല എന്ന് ഫ്രണ്ടിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ സാധാരണ ആരും ചെയ്യാറില്ല. പക്ഷേ ആ തർക്കുൽ മുവാലാത്ത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഒരു ഒറ്റപ്പെട്ടയാണെന്ന് ആളുകൾ ധരിച്ചു പോകുന്ന അവസ്ഥയിൽ അതൊരു പ്രശ്നമല്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ബോർഡ് എഴുതി പ്രദർശിപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫോട്ടോ ഇല്ലാതെ ആളുകളുടെ മുമ്പിൽ പ്രശസ്തിക്ക് നിൽക്കാതെ പേപ്പറുകളിൽ ഫോട്ടോ വരണമെന്ന് ആഗ്രഹിക്കാതെ ഈ പ്രവർത്തന രംഗത്ത് കാഴ്ചവെച്ച കാര്യങ്ങൾക്കൊന്നും ഒരു ഏടും ഒരു റെക്കോർഡും ഇല്ലാതെ ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാൻ ആ മഹാനവറുകളുടെ മക്ബറയുള്ള പറമ്പിലും ഫോട്ടോഗ്രാഫിയും വിധവി കക്ഷികളുടെ പ്രവേശനവും നിരോധിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക, ആ മഹാനുഭാവന്റെ ബദരിയത്താണ് ഇവിടെ ഇങ്ങനെ തങ്ങന്മാര് നമുക്ക് ചൊല്ലിത്തുന്നത്. മഹദറത്തുൽ ബദരിയ ആ ബദരിയത്താണ് സെലക്ട് ചെയ്തത്. ഞാൻ ഓർക്കുന്നു സിയാറത്തുമോട് പള്ളിയിൽ ദർസിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ അടുക്കൽ മുതഅല്ലിമായി ഓതാൻ വന്നപ്പോൾ തഫ്സീർ മിഷ്കാത്തിന്റെ സബക്കിലേക്ക് കടക്കുന്ന വേളയിൽ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ബദരിയത്തിന്റെ ഇജാസത്ത് തരും. ആ സമയത്ത് ഷെയ്ഖുന തന്ന ഇജാസത്ത് സുബ്ഹാനക്കല്ലാഹുമ്മ യാ മൗലായി ഖദ് അസ്സ ജാറുക യാ കരീമ അതായി സല്ലിം വസല്ലി വബാരിക് അലല്ലദി മിൻ അജ്ലിഹി ഇൻശാഅ ദിൽ നശിയാഹി വഅല അല്ലദീന തതഖറു മിൻ അലിഹി ഇതുഖിറു മിൻ നസ്യ അസ്വായി വഅല സഹാബതിഹിൽ കിറാമിൽ ഹുറിഹും നജ്മുൽ ഹുദാ വബദൂറു കുല്ലി ദുജാഹി ലസിയമാ മൻ ഖദ് ഗഫർത ലഹും വഖദ് ഖുൽത അമലു മാ ശിഅതും ബിഹനായി വബിഹിം ലന. ഇങ്ങനെ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബദരീങ്ങളെ വിളിച്ചിട്ട് ബദരീയത്ത് ചൊല്ലുന്ന ബൈത്തല്ലാത്ത ഗദ്യത്തിലുള്ള ബദരീയത്താണ് ഞങ്ങൾക്ക് ഇജാസത്ത് തന്നത്. ഇത് എവിടുന്നാണ് എനിക്ക് ഇജാസത്ത് കിട്ടിയത് എന്ന് മഹാനായ ഉസ്താദ് അവർ പറഞ്ഞു. ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി നിന്നാണ്. നിങ്ങൾ ആലോചിക്കണം, അവരുടെ പദ്യരൂപത്തിലുള്ള ബദരീയത്താണ് ഇപ്പോൾ പതിനായിരക്കണക്കിനുള്ള ലക്ഷക്കണക്കിന് മജ്ലിസുകളിൽ മലയാളിയുടെ മണമുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ബദരീയത്ത് ചൊല്ലുമ്പോ മഹദറത്തുൽ ബദരിയയിൽ ചൊല്ലുന്ന ബദരീയത്ത് അവരുടേതാ. ഫോട്ടോ വേണോ?
ആത്മീയമായി ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ ഏതെങ്കിലും പത്രത്തിൽ വരണമോ? ഭൗതിക ലോകത്ത് വല്ല സ്ഥാനമാനങ്ങളും ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു ഉയർത്താൻ ഉദ്ദേശിച്ചാൽ ഉയരും, അല്ലാഹു താഴ്ത്താൻ ഉദ്ദേശിച്ചാൽ താഴ്ന്നു പോകും. അതുകൊണ്ട് റബ്ബിലേക്ക് സമർപ്പിക്കുക. ഇങ്ങനെ ഒരു രാത്രി ഒരു ഉപദേശം ഉപദേശിക്കാൻ അർഹതയുള്ളവനല്ല ചെയ്യുന്നത്, ഉപദേശിക്കാൻ അർഹതയുള്ളവർ ഈ മജ്ലിസിലുണ്ട് ശൈഖുനടക്കം. പക്ഷേ അവരുടെ സ്പീക്കറായി പറയട്ടെ, ഈ മജ്ലിസിന്റെ മണൽത്തരികളെ സാക്ഷി നിർത്തി പറയട്ടെ, അല്ലാഹുവിലേക്കൊന്ന് സമർപ്പിക്കുമോനെ? നേരത്തെ പറഞ്ഞല്ലോ, മുഴുവൻ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംഗമിക്കുന്ന വിവരം ഫാറൂഖ് നഈമി അറിയിച്ച വിവരം പറഞ്ഞല്ലോ. എന്നാൽ അവരോട് ചെന്നിട്ട് കഴിഞ്ഞ ഒരു തവണ ചോദിക്കുന്നു, അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു, കൈഫൽ ഹാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു ഉസ്താദ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പടച്ചറപ്പിന്റെ ചെറിയൊരു ഡോസ് വന്നു, ഇപ്പോ തട്ടിയും മുട്ടിയും പോകുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോയി. അല്ലാഹുവേ, നല്ല അവസ്ഥയിലൊക്കെ ഞങ്ങൾ അങ്ങനെ വർത്തമാനം പറഞ്ഞത് നീ പരിഗണിക്കല്ലേ അല്ലാ? പ്രവാസികളുടെ പ്രതിസന്ധി മാറ്റിക്കൊടുക്കണേ റബ്ബേ. അറബ് രാജ്യങ്ങൾ കൈക്യം നൽകി അവരുടെ വിശാലമായ സാമ്പത്തിക മുന്നേറ്റവും നല്ല മനസ്സുമൊക്കെ തിരികെ കൊടുത്ത് ഔദാര്യത്തോടെ ഞങ്ങളുടെ നാട്ടുകാരെ ഇനിയും ഇനിയും സ്വീകരിക്കാൻ നല്ല മനസ്സും പശ്ചാത്തലവും അവർക്ക് നൽകണേ അല്ലാ. നമുക്ക് ദുആയിരക്കാം. കാരണം പ്രവാസി മലയാളികളുടെ വിയർപ്പിന്റെ ഗന്ധമില്ലാത്തൊരൊറ്റ സ്ഥാപനം, ഒരൊറ്റ ദീനീ സംരംഭം നമ്മുടെ നാട്ടിലില്ല. അവര് തളർന്നു പോയാൽ ദീനിന്റെ രംഗം തളർന്നു പോകും, അവര് തളർന്നാൽ നമ്മുടെ ജീവിത നിലവാരം തകർന്നു പോകും. നമ്മളിനി ജീവിത നിലവാരം താഴ്ന്നാൽ നമുക്ക് ഉയർത്തിയല്ലാതെ ജീവിക്കാൻ കഴിയില്ല. തൊട്ടടുത്ത സംസ്ഥാനത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഈ നാട്ടിലേക്ക് വന്ന് ഗൾഫുകാരെ പോലെ സമ്പത്ത് സമ്പാദിച്ച് തിരിച്ചു പോകുന്നു. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ കൊട്ടുകാട് ബനാത്തിൽ ടൈൽസ് ഇടുന്ന ജോലിക്കാർ, അവര് വൈകുന്നേരം അവിടെ സ്ഥിരം ജോലിയുള്ളവര് കെട്ടും പാണ്ഡവും എടുത്ത് ഇറങ്ങുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇന്നിങ്ങനെ കെട്ടും പാണ്ഡവുമായി പോകുന്നത്? അപ്പോൾ അവര് പറഞ്ഞു, കൽ ചുട്ടിഹേ, നാളെ അവധിയാണ്, അതുകൊണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കേന്ദ്രത്തിൽ പോയിട്ട് ക്യാമ്പിൽ പോയിട്ട് പിന്നെ വരാം. പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർ, ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്നവർ, അവർക്ക് ഇനിയും ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയും. മലയാളിയുടെ വല്ലാത്തൊരു ഉയർച്ച അല്ലാഹു തന്നതുകൊണ്ട് ഇനി താഴേക്കിറങ്ങി വർക്ക് ചെയ്യാൻ നമ്മുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും പറ്റുന്നില്ല. അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ പരീക്ഷിക്കല്ലോ അല്ലാ. അതുകൊണ്ട് ഈ രാത്രിയിൽ പടച്ചറപ്പിനോടൊന്ന് കരഞ്ഞിട്ടടുക്കാം എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ. പാപിയാ എനിക്കും നിങ്ങൾക്കും അടുക്കാം. ഒന്ന് മനസ്സ് തുറന്ന് നമുക്ക് നേരെ ഇരുന്നിട്ട് കണ്ണ് തുറന്നിരുന്നാൽ, അവരെ ഏകദേശം ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് കണ്ണടച്ച് അല്പനേരം ഇരുന്നിട്ട് ഒന്ന് ചൊല്ലിക്കോ. ഞാൻ ചൊല്ലിത്തരാൻ കാത്തു നിൽക്കണ്ട, നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന ദിക്റുണ്ടല്ലോ റമദാനിൽ, അതാ അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക ചൊല്ലിക്കോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم اعتقني من النار
വാദിഖിൽ ജന്നത്ത് യാ റബ്ബൽ ആലമീൻ. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم انك عفو تحب العفو فاعف عني. اللهم انك عفو تحب العفو فاعف عني. اللهم انك عفو تحب العفو فاعف عني. يا كريم يا رحيم يا الله രാജാദി രാജനായ അല്ലാഹ്, നിന്റെ അടുക്കൽ ഒന്നിനും കൊള്ളാത്ത പുഴുക്കളായ ഏഴകളായ ചണ്ടി ചവറുകളായ നാഴികക്ക് 40 വട്ടം 4000 തെറ്റുകൾ കുന്നുകൂട്ടുന്ന സാധുക്കളാണ് റബ്ബേ. നിന്റെ ലൈലത്തുൽ ഖദ്ർ മഹത്വം കേട്ടപ്പോ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയാകണമെന്ന് ഈസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകർ പോലും കൊതിച്ചെങ്കിൽ, ഞങ്ങള് ഹൈറൂമത്തിലാണ്, പക്ഷേ ഞങ്ങൾക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ഇല്ല. നീ ഞങ്ങളെ ആ നിലക്ക് മാനസിക ശുദ്ധി തരണം റഹ്മാനേ. ഞങ്ങളെ ഒന്ന് നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണം റഹ്മാനേ. എത്ര നന്നാക്കിയാലും നിന്റെ കോടിക്കണക്കായ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ശ്രദ്ധയില്ല റബ്ബേ. ഞങ്ങൾ ദുനിയാവിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്നവരാണ് അല്ലാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് വടക്ക് കിഴക്ക് പ്രദേശത്ത് കിടന്ന ചങ്ങണം പുല്ലിന്റെ കഷ്ണങ്ങൾ എടുത്ത് കയ്യിൽ വെച്ച് യാ ലൈതനി കുന്തു ശജറതൻ തുഖ്ലദു ബിഹി, ഈ ചിതലരിച്ചു പോകുന്ന ചങ്ങണം പുല്ലിന്റെ കഷ്ണങ്ങളായി എന്നെ നീ പടച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് കരയേണ്ടയാളല്ല സിദ്ദീഖുല്ലക്ക് പറ. നിന്റെ വലിപ്പം, നിന്റെ പ്രൗഢി, നീ അക്ബറാണെന്ന ബോധം സിദ്ദീഖുല്ലക്ക് പറിനുള്ളത് കൊണ്ടാണ് അങ്ങനെ കരഞ്ഞത്. ആയിഷ ബീവിക്ക് സ്വർഗത്തിൽ സംശയമില്ല, പക്ഷേ അതാ കിണറിന്റെ ഭാഗത്തേക്ക് പോകുമ്പോ പണ്ടങ്ങോ മലിനം തുടച്ച തുണിയുടെ രക്തം മണ്ണ് തുരുമ്പിക്കെടുത്തിട്ട് തുണി ശുദ്ധമാക്കിയ കണ്ടിട്ട് ഈ ഒരു ഡ്യൂട്ടി ചെയ്ത മണ്ണായി എന്നെ പടച്ചിരുന്നെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് വിചാരണയില്ല. യാ ലൈതനി കുന്തു തുറാബാ എന്ന് കരഞ്ഞ് കൊതിച്ച് അവിടെ നിന്ന് പിടഞ്ഞ മനസ്സോടെ നേരിട്ടെങ്കിൽ രാത്രിയിൽ കിടപ്പറയിൽ നോക്കുമ്പോ ഹബീബായ തങ്ങളെ ചില സമയത്ത് കാണുന്നില്ല. ആയിഷ ബീവി ചോദിക്കുന്നു, എന്റെ ഹബീബ് അവിടെ പോയി? ഇന്ന് ബാക്കി ഭാര്യമാരനുവദിച്ചിട്ട് എനിക്ക് സ്പെഷ്യലായി ഓഫർ കിട്ടിയ ദിവസമാണല്ലോ. തങ്ങൾ എഴുന്നേറ്റ് വല്ലവരും നിർബന്ധിച്ചിട്ടങ്ങ് പോയോ? പെണ്ണിന്റെ ചിന്ത വന്നിട്ട് ആയിഷ ബീവി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ജന്നത്തുൽ ബഖിയന്റെ ഭാഗത്ത് ആകാശത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു മുത്തായ മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും കരയേണ്ട നേതാവല്ല, സർവരുടെയും കരച്ചിലടക്കുന്ന നേതാവാണ്. പക്ഷേ രാജാവായ അല്ലാഹുവിന്റെ
ഹൈബത്തറിയാവുന്നത് കൊണ്ടവരൊക്കെ കരഞ്ഞു. ഞങ്ങൾക്ക് എന്ത് വന്നിട്ടും പാഠമാകുന്നില്ല റബ്ബേ, എന്ത് കണ്ടിട്ടും കരച്ചില് വരുന്നില്ല അല്ലാ, എന്താലോചിച്ചിട്ടും നിന്റെ ഖളാഇനെ കുറിച്ചുള്ള യക്കീന് വരുന്നില്ല. നിന്റെ സ്വർഗത്തെയാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന ചിന്ത വരുന്നില്ല. നിന്റെ ദുനിയാവ് ശാശ്വതമല്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് താക്കീതായി ഉൾക്കൊള്ളുന്നില്ല. നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റബ്ബേ, ഇപ്പൊ വന്ന പരീക്ഷണങ്ങളൊക്കെ നീ അങ്ങ് പിൻവലിക്കണേ അല്ലാ. ഈ മുസീബത്ത് ഉയർത്തിത്തരണം റഹ്മാനെ, ബലാഇന ഉയർത്തിത്തരണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനൊരൊറ്റ വാക്കുകൂടി പറഞ്ഞു നിർത്തുന്നു, നീണ്ടുപോയി. വലിയ മഹത്തുക്കളൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. ഒരു ദിവസം ദുന്നൂനിൽ മിസ്രീ റളിയല്ലാഹു അൻഹു, അതാ ജബൽ മുഖത്തം എന്ന് പറയുന്ന മലയുടെ പുറത്ത് കയറിയിരുന്നപ്പോ ഒരു പെണ്ണ് പാറയുടെ പുറത്ത് നിന്ന് എന്ന് വിളിച്ച് കരയുന്നു. അവരടുക്കിലേക്ക് ചെന്നപ്പോൾ അവര് ചോദിച്ചു, ഈ ഭ്രാന്തി അന്വേഷിച്ചെന്തിനു വന്നു? അവരോട് ചോദിച്ചു, നിങ്ങൾ ഭ്രാന്തിയാണോ? ജനങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഭ്രാന്തിയാണെന്ന്? നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ച വസ്തു എന്താ? അതാ അല്ലാഹുവിനോടുള്ള ഹുബ്ബും ഷൗഖുമാണ്. അപ്പോൾ ഈ സഹോദരിയോട് ദുന്നൂനിൽ മിസ്രി തങ്ങൾ ചോദിക്കുന്നു, മൽ ഫർഖു ബൈനൽ ഹുബ്ബി വശൗഖി, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതങ്ങനെ പറയാൻ പറ്റുന്നതല്ല. ഖുർആനിൽ നിന്ന് ചെറിയൊരംശമൊന്നോത്, വമാ ഖദറുല്ലാഹു ഹഖ ഖദരിഹി, മുഴുവനും നിയന്ത്രിക്കുന്ന രാജാധിരാജനായ എല്ലാ പവറിന്റെയും മേലെയുള്ള രാജാവ്, എല്ലാ രാജാക്കന്മാരുടെയും രാജാവ്, യാ അല്ലാഹ് എന്നൊന്ന് വിളിച്ചിട്ട് ആ സഹോദരി അപ്പോൾ തന്നെ മരിക്കുകയാണ്. മരണപ്പെടുമ്പോൾ ദുന്നൂനിൽ മിസ്രി തങ്ങൾ ചോദിച്ചു, റബ്ബേ, ഒറ്റപ്പെട്ട് മലയുടെ പുറത്ത് മലപ്പുറത്ത് വന്നിരുന്ന ഈ പെണ്ണിന് അവസാനം ആരും കാണാത്ത ഈ മലയിൽ വെച്ച് മരിക്കുമ്പോ കബറടക്കാൻ എന്നെ നീ ഇവിടെ എത്തിച്ചല്ലോ അല്ലാ എന്ന് പറഞ്ഞ് റബ്ബിന് ശുക്ര് പറഞ്ഞ് ഒരു കൈക്കോട്ടെടുത്ത് കൊണ്ടുവന്ന് കബറ് കുത്തി കൊടുക്കാമെന്ന് കരുതി താഴേക്ക് പോകാൻ ഒരുങ്ങുമ്പോ അതുവരെ നോക്കിയിട്ടില്ല ഈ പെണ്ണിന്റെ ഭാഗത്തേക്ക്, ജനാസക്ക് കേടുവന്നിട്ടില്ല, അവിടെ സുരക്ഷിതമായി കിടപ്പുണ്ടെന്നറിയാൻ ഒന്ന് നോക്കുമ്പോ വലം യറഹാ, ആ ജനാസ കാണാനില്ല. ഔലിയാക്കളുടെ നേതാവായ ദുന്നൂനിൽ മിസ്രി തങ്ങൾക്ക് പടച്ചറപ്പ് പഠിപ്പിച്ചു കൊടുക്കാണ്, ദുന്നൂനിൽ മിസ്രി നിങ്ങൾ വന്നില്ലെങ്കിലും ഈ ജനാസ അടക്കാൻ പടച്ചറപ്പിന് വിഷമമില്ല. ഇത് കണ്ടുകൊണ്ട് താഴേക്ക് വന്ന മഹാനുഭാവൻ, ഒരു മരക്കൊമ്പിൽ ഒരു പക്ഷി ഇരിക്കുന്നു, രണ്ട് കണ്ണും പൊട്ടിയ പക്ഷിയാണ്, ഒരു പൊടി കാഴ്ചയില്ല. ആ പക്ഷിയുടെ താഴെ നിന്നിട്ടങ്ങ് കരഞ്ഞു മരച്ചുവട്ടിൽ നിന്ന്, റബ്ബേ ഈ പക്ഷിക്കടുത്ത കമ്പിലേക്ക് കൊമ്പിലേക്ക് പറക്കാൻ പോലും കണ്ണ് കാണില്ല, ഇതിനെവിടുന്ന് ഭക്ഷണം കിട്ടുമല്ലോ എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ആ പക്ഷി ചിറകൊന്നനക്കി, എന്റെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഒറ്റ പ്രാവശ്യം ഒന്നനക്കിയപ്പോ ആ പക്ഷി നേരെ താഴേക്ക് വീഴുകയാണ്, അല്ലല്ല പാരച്ചൂട്ടിലിറങ്ങുകയാണ്, ഡൗൺ ലിഫ്റ്റ് ചെയ്യുകയാ. ഒരു പരിക്കും വരാതെ താഴെ വന്ന പക്ഷി സന്തോഷത്തിനൊരു കുറവുമില്ലാതെ
അതിന്റെ ചിറക് ഒരു പ്രാവശ്യം കൂടി അനക്കിയപ്പോ വലതു ചിറകിന്റെ ഭാഗത്തൊരു ഭൂമി ഒന്ന് കീറിയിട്ട് ഒരു സ്വർണ തളിക, ഇടത്തെ ചിറകിന്റെ ഭാഗത്തൊരു വെള്ളിത്തളിക. ഈ പക്ഷി എക്സ്പീരിയൻസ്ഡ് ആയ നല്ല പരിചയമുള്ളൊരു പ്രവൃത്തി പോലെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് എള്ള് കൊത്തി തിന്നുന്നു സ്വർണത്തളികയിലുള്ള, ഇടത്തോട്ട് തിരിഞ്ഞ് വെള്ളിത്തളികയിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നു. ഈ പക്ഷിക്ക് വയറു നിറഞ്ഞു. ഇവിടെ ഈ മജ്ലിസിൽ ഇങ്ങനെ വിളിച്ചു പറയത്തക്ക രീതിയിൽ ആരും വാഹനം കൊണ്ടിടരുത്. KL 24A 0066 എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണം. KL 24A 0066 പലരുടെയും വീടുകളും എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരിക. അപ്പോ പറഞ്ഞത് അയാൾ മാത്രം ശ്രദ്ധിക്കുക. അതാ ഈ ദുണ്ടൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹു നോക്കുമ്പോ അത് സ്വർണത്തളികയിൽ നിന്നും വെള്ളത്തളികയിൽ നിന്നും വെള്ളിത്തളികയിൽ നിന്നും വെള്ളവും എള്ളും കൊത്തി കൊത്തി തിന്നിട്ട് വയറു നിറഞ്ഞു. ഈ പക്ഷി ഒന്ന് ചിറകനക്കി, അതാ അപ്ലിഫ്റ്റ് ചെയ്യുന്നു, നേരെ മുകളിലേക്ക് പക്ഷി പറക്കുന്നു. തെല്ല് കാണാൻ പറ്റാത്ത പക്ഷിയാണ്. നേരത്തെ കൊമ്പ് മാറാതെ ആ കൊമ്പിൽ തന്നെ പോയിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോ ദുണ്ടൂരിൽ മിസ്രി തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, റബ്ബേ നിന്റെ സംവിധാനം എത്ര വലുതാണ്. നീയാണല്ലോ ഇത് മുഴുവനും നൽകിയത് എന്ന് പറഞ്ഞിട്ട് ആ തളിക ഒന്നുകൂടി ശ്രദ്ധിക്കാമെന്ന് കരുതി ഭൂമിയിലേക്ക് നോക്കുമ്പോ ആ സ്വർണ വെള്ളി തളികകൾ കാണാനില്ല. ഭൂമിയിലേക്ക് താന്നുപോയി. അതുകൊണ്ട് മുഹമ്മദ് കുഞ്ഞേ, നീ പ്രസംഗിച്ചാൽ പോരാ. എന്റെ മുഅ്മിനീങ്ങളെ, പ്രസംഗം കേട്ടാൽ പോരാ. പടച്ചറപ്പ് ആരാണെന്നറിയണം. അല്ലാഹുവിന്റെ പരമാധികാരത്തെ മനസ്സിലാക്കണം. റബ്ബിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഒരു പുഴുവാണ് നീ എന്ന് മനസ്സിലാകണം. അങ്ങനെ റബ്ബാകുന്ന രാജാതിരാജൻ അവന്റെ പവറങ്ങാണ് ഒരു സെക്കൻഡ് കാണിച്ചാൽ ഭൂമി എടുത്തു മറിക്കാനോ ആകാശം തകർക്കാനോ എവിടുന്ന് വന്നെന്നറിയാത്ത വൈറസിൽ കൊടുക്കാനോ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആളിനെ മരിപ്പിക്കാനോ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് മുഹമ്മദ് കുഞ്ഞേ, നീയും നിന്റെ കൂട്ടുകാരും മിഥ്യയായി ദുനിയാവിന് കൂടുതൽ കഷ്ടപ്പെടണ്ട കേട്ടോ. ആഖിറത്തിലേക്ക് അമൽ ചെയ്തോളൂ. നാളത്തെ ഒരു വീടിന് വേണ്ടി പണിയെടുത്തോളൂ. ദുനിയാവിലെ ഒരു വീടിന് 25 കൊല്ലം ഗൾഫിൽ പോയി നിന്നില്ലേ മോനെ? ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്തില്ലേ? നശിക്കാത്ത യാത്ര പറയാത്ത സ്വർഗത്തിലെ വീട് നിനക്കൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞോ? ഇവിടെ വരാൻ പോകുന്ന സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ ജേട്ടൻ ഖാദിസിയുടെ മാസാന്ത സ്വലാത്തിൽ 650 കിലോമീറ്റർ യാത്ര ചെയ്തെല്ലാ മാസവും വന്നിരുന്ന മഹാൻ ഇപ്പോൾ അവിടുത്തെ മകൻ സയ്യിദ് ഷഹീർ തങ്ങൾ ആ സ്നേഹം വെച്ച് നമുക്ക് വേണ്ടി ദ്വാരക്കം തരാൻ എല്ലാ മാസവും ഖാദിസിയിൽ എത്തുന്നുണ്ട്. ആ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, കുറച്ച് പൈസയൊക്കെ എന്റെ കയ്യിൽ വീട് വെക്കാൻ പറ്റുന്ന രീതിയിലായപ്പോ ഞാൻ ഉമ്മച്ചിയെ വിളിച്ചു, എന്റെ ഭാര്യയെ വിളിച്ചു. ഉമ്മ ബഹുമാനപ്പെട്ട വലിയ മഹാനായിരുന്ന അവിടുത്തെ അവിടുത്തെ ഉപ്പ ബഹുമാനപ്പെട്ടവരുടെ, അതായത് അഹമ്മദുൽ ബുഖാരി തങ്ങളുടെ മാ ഭാര്യയാണ് ഉമ്മ.
അതുപോലെ തന്നെ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിമാ അവരുടെ മകളാണ് ഭാര്യ. രണ്ടുപേരെയും വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഒത്തിട്ടുണ്ട്, ദുനിയാവിലെ വീട് വെക്കാനുള്ള പൈസ കുറച്ചുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിലൊരാഗ്രഹം എനിക്ക് ആഖിറത്തിലേക്കുള്ളൊരു വീട് എനിക്ക് ആദ്യം പണിയണമെന്ന്, ഒരു പള്ളി എനിക്ക് ആദ്യം പണിയണമെന്ന് വല്ലാത്തൊരു കൊതി. എന്ത് പറയുന്നു നിങ്ങൾ? ഭാര്യ പറഞ്ഞു, തങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ. അഹമ്മദ് ബുഖാരി തങ്ങളെന്ന ഖലീൽ ബുഖാരി തങ്ങളെയും, യൂസുഫ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളെയും, അതുപോലെ തന്നെ മറ്റ് അനുജന്മാർ ഷിഹാബുദ്ദീൻ ബുഖാരിയും, അതുപോലെ തന്നെ മഹാന്മാരായ ആ സദാത്തുക്കളെ മുഴുവൻ ഇവിടെ വളർത്തി തന്ന ആ ഉമ്മ പറഞ്ഞു, മോനെ ആഖിറത്തിന്റെ വീട് നീ ആദ്യം ഉദ്ദേശിച്ചല്ലോ, അത് നടക്കട്ടെ മോനെ, പക്ഷേ ദുനിയാവിന്റെ വീടും പിന്നെ വെക്കണേ മോനെ. ഉമ്മയുടെ ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ മറുപടി പറഞ്ഞിട്ട് അവരാദ്യമായി പണിത പള്ളി അതിന്റെ മുറ്റത്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളിൽ നടങ്ങിയത്. അവിടുന്ന് സ്വന്തം പൈസക്ക് വെച്ച പള്ളിയുടെ ബാക്കിലേക്കാണ് മദ്ഹർ എന്ന ദീനീ സ്ഥാപനത്തിന്റെ വളർച്ചയും തുടർച്ചയും ഉണ്ടായത്. തങ്ങൾ വഫാത്തായപ്പോ അടങ്ങാൻ നേരം ഞാൻ മകനോട് ചോദിച്ചു, ഷഹീർ തങ്ങളോട്, ഈ സ്ഥലം സ്ഥാപനത്തിന്റെ പൊതുസ്വത്തല്ലേ, ഉപ്പാക്ക് കബറടങ്ങുമ്പോ എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ രീതി കൈകാര്യം ചെയ്തത്? ഞാനത് ശരിക്കും ബോധ്യപ്പെട്ട ഒരു നിമിഷമുണ്ട്. ബഹുമാനപ്പെട്ട കായംകുളം മജ്ലിസിന്റെ നായകരായിരുന്ന മഹാനായ കൊറ്റുകുളങ്ങര ഷെയ്ഖുന അബൂബക്കർ ഉസ്താദ്, അള്ളാഹുവിന്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ, മഹാനവർകൾ വഫാത്തായപ്പോൾ അവരെ കായംകുളത്ത് മജ്ലിസിന്റെ മുറ്റത്ത് തന്നെ അടക്കണമെന്ന് കായംകുളത്തുകാർക്ക് വലിയ ആഗ്രഹം, വടുതലക്കാർ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. അവസാനം ഇ കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരിയുടെ തീരുമാനത്തിന് വിട്ടുവന്ന് ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. അവിടുത്തെ ദർജയും ഉയർത്തി കൊടുക്കട്ടെ. മഹാനവർകൾ പറഞ്ഞു, കായംകുളത്തുകാരുടെ ആഗ്രഹത്തിന് കുടുംബക്കാര് സമ്മതിച്ചാൽ അതാണ് നല്ലത്. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എവിടെയാ അടക്കുക? മജ്ലിസിന്റെ പറമ്പിൽ അടക്കുന്നത് എങ്ങനെ? അത് ഉസ്താദിന്റെ സ്വന്തം പേരിലല്ലോ. ഉസ്താദിന്റെ സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം സ്ഥാപനത്തിൽ എഴുതി കൊടുത്തതാണ്, പക്ഷെ എഴുതി കൊടുത്തതോടെ പൊതു സ്വത്തായി മാറി. ഖാദിസിയുടെ സ്വത്ത് നമ്മുടെ ആരുടെയും സ്വകാര്യ സ്വത്തല്ല, മഖ്ദൂമിയയുടെ സ്വത്ത് സ്വകാര്യ സ്വത്തല്ല, അത് അല്ലാഹുവിന്റെ ദീനിന്റെ പൊതു സ്വത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ആ തരത്തിലുള്ള ആ സ്ഥലത്തു നിന്ന് 2 സെന്റ് ഉസ്താദിന് കമ്മിറ്റി ഉടൻ വിളിച്ചു കൂട്ടി വിൽക്കണമെന്ന് തീരുമാനിച്ചു. കമ്മിറ്റിയിൽ 2 ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ അടുത്ത സമയത്ത് ഇവിടെ വസ്തു വിറ്റത് 1.5 ലക്ഷം രൂപക്കാണ്, 1.5 ലക്ഷം രൂപയ്ക്ക് കൊറ്റുകുളങ്ങര ഉസ്താദിന് കബറടങ്ങാൻ ഞാൻ 1 സെന്റ് മേടിച്ച് ഹദിയ ചെയ്യുന്നു, മറ്റൊരാൾ 1 സെന്റ് ഹദിയ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ മുമ്പിൽ വെച്ച് തന്നെ തീരുമാനമായി. ആ 2 സെന്റിലാണ് കബറടക്കിയത്. ഷഹീർദങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് ഉപ്പാടെ സ്വത്ത് തന്നെ, ഉപ്പാടെ സ്വത്ത്. അതുമാത്രമല്ല, റോഡിന്റെ സർഫസിനോട് ഉയർത്താൻ 100 കണക്കിന് ലോഡ് മണ്ണിട്ടാണ് ആ കബർ ലെവൽ ചെയ്തത്. ആ മണ്ണെടുത്തത് പോലും സഖാഫി എന്റെ ഉപ്പ കുറച്ചു നാള് മുമ്പ് മേടിച്ചിട്ട സ്ഥലത്ത് നിന്നാണ് 100 ലോഡ് മണ്ണ് കുഴിച്ചെടുത്ത് കൊണ്ടുവന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മള് സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോ നിങ്ങളുടെ മുമ്പിലൊക്കെ കൈനീട്ടി വരുമ്പോ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടിയാണെന്ന ബോധം നിങ്ങൾക്കൊക്കെയും വേണം. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, സഹായിക്കുന്നവർ മാത്രമാണ് മുന്നിൽ. കഴിഞ്ഞ സദസ്സിൽ വെച്ച് നിങ്ങൾ ഈ പള്ളിയിൽ മുതഅല്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്ന് കണ്ടപ്പോ 2-ാം നില പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ പൈസകൾ ഏറ്റു. ഏറ്റവര് കുറച്ചു പേര് ഇപ്പൊ തരാൻ ബാക്കിയുണ്ട്, ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടാകും. എന്നാൽ അത് കിട്ടുന്നത് വരെ പോലും കാത്തിരിക്കാതെ കുറെ അധികം പേര് തന്നു, അവരെ ഫോളോ ചെയ്തു. നമ്മുടെ മുതഅല്ലിമീങ്ങൾ ചെന്നപ്പോ അവര് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ വരുമ്പോ അത് പൂർത്തിയായി നിൽക്കുകയാണ്. ഇനി അതിനകത്ത് വെള്ളയടിച്ച് പെയിന്റ് അടിച്ച് റാഹത്താക്കിയാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഖാദിസിയുടെ സംരംഭങ്ങൾ 40 ഓളം വരുന്ന ബ്രാഞ്ചുകളുണ്ട്, 9 ഓഫ് ക്യാമ്പസുകളുണ്ട്, നിരവധി സ്ഥാപനങ്ങളിൽ 3500 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സുബഹി വാങ്ങി വിളിച്ചാൽ ഇഷാ വരെ ഈ മഖ്ദൂമിയ ഉൾപ്പെടെ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ സ്ഥാപനം നടന്നു പോവുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മനസ്സിലാക്കണം, അതിലേതാണ്ട് 10-40,000 രൂപ വരെ സ്ഥിരമായി അരിയും സംഭാവനയും മാസവരിയും ഒക്കെ തരുന്നവരുടെ പൈസ ഒരു ദിവസം 40,000 രൂപ കിട്ടും. അരിയായും സാമ്പത്തികമായും ഒക്കെ
ബാക്കി 60,000 ചെറിയ സ്ഥാപനങ്ങളിൽ, ചില സ്ഥാപനങ്ങളിൽ ഫീസുണ്ട്, അതുൾപ്പെടെ ബാക്കി 60,000 രൂപ ഒരു ദിവസം സൂര്യൻ ഉദിച്ചസ്തമിക്കുന്നതിന് മുമ്പ് കാദിസിയിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ഞങ്ങളൊക്കെ ഓടി നടക്കുകയാണ്, നിങ്ങളുടെ മുമ്പിലെത്തുകയാണ്. പല പ്രാവശ്യം എത്തുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു വിഷമമുണ്ട്, പക്ഷേ നിങ്ങൾ ഞങ്ങളെ സാന്ത്വനിപ്പിച്ച് വീണ്ടും സഹായമർപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അർഹമുർ റഹീമീനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ആഖിറത്തിൽ സ്വത്തായുള്ള ഈ മഹത്തായ സഹായങ്ങളും സംരംഭങ്ങളുമെല്ലാം പ്രയോജനപ്പെടുത്തുന്ന വലിയ വലിയ നല്ല ഉഹറവിയായ മുതഅല്ലിമീകളെയും അലിമീകളെയും അല്ലാഹു നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് സംഭാവന ചെയ്യാൻ, നമ്മുടെ കാദിസിയുടെ മുഴുവൻ സംരംഭങ്ങളിൽ നിന്നും സംഭാവന ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കാദിസിയുടെ ഒരു സംരംഭമാണ് അങ്ങ് കിഴക്ക് ഭാഗത്തുള്ള ആമണീശ്വരം കുന്നിക്കോടുള്ള ദാറുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സ്കൂൾ ഓഫ് ഖുർആൻ ആൻഡ് സയൻസ്. ആ സ്ഥാപനത്തിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അതാ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ബാക്കവി ഉസ്താദാണ്. ആ ബ്രാഞ്ചിൽ ഇൻഷാല്ലാ വരുന്ന ജൂലൈ 2 ശൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദും, അതുപോലെ തന്നെ സയ്യിദ് അലി ബാഫഖി തങ്ങളെന്ന ബാഫഖി തറവാട്ടിലെ കാരണവരായ മഹാനായ സയ്യിദവറുകളും, അതുപോലെ നിരവധി സദാത്തുക്കളും ആലിമീകളും മഹാന്മാരും ശൈഖുന സിറാജുൽ ഉലമയുടെ അധ്യക്ഷതയിലുള്ള ആ മഹത്തായ വേദിയിൽ ഖാദിസിയുടെ പ്രമുഖ സംരംഭമായി കിഴക്കൻ പ്രദേശത്ത് ദേവാരംഗത്ത് വലിയ ആവശ്യമുള്ള സ്ഥലത്ത് സ്ഥാപിച്ചെടുത്ത മഹത്തായ സ്ഥാപനം ഇന്ന് സിറാജുദ്ദീൻ ബാഖവി ഉസ്താദിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി അത് നടന്നു പോകുന്നു. ആ മഹത്തായ സ്ഥാപനത്തിന്റെ അതാ 10th anniversary അവിടെ വെച്ച് നടത്തുന്ന പരിപാടിയിൽ ജൂലൈ 2 നിങ്ങളെല്ലാവരും എത്തണം. അങ്ങനെ എത്ര സംരംഭങ്ങളാണ് റബ്ബേ ഖാദിസിയുടെ കുടക്കീഴിൽ അല്ലാഹു തന്നത്. ഒരുപാട് മഹത്തുക്കൾ അതിന്റെ ഉത്തരവാദിത്തങ്ങളായി, അതുപോലെ തന്നെ ആളുകളെല്ലാവരും കൈതീട്ട് സ്വീകരിച്ച് വീണ്ടും നിരവധി സുന്നി സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ സിദ്ദീഖ് സഖാഫി സെക്രട്ടറിയായുള്ള സേവകനായുള്ള മഹത്തായ തിരുവനന്തപുരം മർക്കസ് ഉണ്ട്. അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സംരംഭങ്ങളായി ഉണ്ട്. നമ്മുടെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നതും അല്ലാത്തതുമൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തരുമാറാകട്ടെ. അതിന് നിങ്ങൾ ദുആരക്കണം. ഇങ്ങനൊരു മജ്ലിസ് സമ്മാനിക്കാൻ ഖാദിസിയക്ക് മഖ്ദൂമിയക്ക് അൽഹംദുലില്ലാ കഴിഞ്ഞു എന്ന സന്തോഷം നേരത്തെ ഫാറൂഖ് നഈമി പറഞ്ഞപ്പോൾ മുമ്പുള്ള അബ്ദുസ്സലാം ഹാജിയെ ഫാറൂഖ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു നഈമി. അതേസമയം സാധുവായി ഞാൻ കണ്ടിട്ടുണ്ട്. റാഹത്ത് സാഹിബ് നഈമി കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായ ഒരു പ്രവർത്തകനാണ്. അതുപോലെ നേരത്തെയുള്ള പല നേതൃത്വങ്ങളെയും കണ്ടവരാണ് സാധുക്കളായ ഞങ്ങളൊക്കെ. ചെറിയ പ്രായമുള്ള ഉസ്താദുമാർ കണ്ടിട്ടില്ല. അതേ സമയത്ത് അവരുടെ ഒക്കെ ആത്മാക്കൾ ഇന്ന് തുടിക്കുകയാണ് സന്തോഷം കൊണ്ട്, ഖബറിൽ കിടന്ന് വളരെയധികം സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് ചെറിയങ്കീഴിലെ ഈ നാട്ടുകാരായ ആളുകൾ വളരെയധികം നല്ല വളരെയധികം സന്തോഷത്തോടെ നെഞ്ചിലേറ്റിയ ഈ സ്ഥാപനം, ഈ സ്ഥാപനം ഒരു ചെറിയങ്കീഴ് നിവാസികളുടെ മാത്രം സഹായം കൊണ്ട് മുന്നോട്ട് പോകുകയില്ലെന്നറിയാവുന്ന മുഴുവൻ പ്രദേശത്തെ ആളുകളും അതിർത്തി ഭേദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി സഹായിക്കുന്നു. റബ്ബേ ഈ സദഖകൾ മുന്നിൽ വെച്ചുകൊണ്ട്, ഈ മഖ്ദൂമിയയും ഖാദിസിയയും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട്, ഈ മഹത്തായ മജ്ലിസ് മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ കേഴുകയാണ്. ഞങ്ങളെ പരീക്ഷിക്കരുത് റബ്ബേ, ഞങ്ങൾക്ക് ബലാ ഇറക്കരുത് റബ്ബേ. നീ ഇറക്കുന്നത് തടയാനൊരു ശക്തിക്കും കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സലാമത്താക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഏതാനും നിമിഷങ്ങൾക്കകം സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ കടലുണ്ടി സദാത്തുക്കളുടെ കാരണവർ ഈ മഹത്തായ മജ്ലിസിലേക്ക് എത്തും. അതിനു മുമ്പ് മഹത്തുക്കളായ ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. അവർ നമ്മളോട് വേണ്ട നസീഹത്ത് നൽകും. എന്തായാലും എന്നങ്ങ് ചിന്തിച്ചുകൊണ്ട് റബ്ബ് തരാതെ ഒന്നുമില്ല, റബ്ബ് നടത്താതെ നടക്കില്ല, റബ്ബ് തരാതെ കാലില്ല, റബ്ബ് തരാതെ വായുവില്ല, റബ്ബ് തരാതെ വെള്ളമില്ല, റബ്ബ് തരാതെ ഒരു സംവിധാനവുമില്ലെന്ന് ഉറപ്പിക്കാൻ അല്ലാഹു ചെയ്ത ചെറിയ ടെസ്റ്റ് ഡോസാണ് ഇപ്പോഴത്തെ പനി തിരിച്ചിട്ട വൈറസ് എന്ന് എന്റെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും കൽബിൽ ഉറപ്പിച്ചുകൊണ്ട് അത്തരമൊരു ബലാ ഇൻ്റെ
കടിച്ചത് വവ്വാലിൽ നിന്നാണോ? അല്ല, വവ്വാല് കടിച്ച എത്ര പഴങ്ങൾ നമ്മൾ പണ്ട് കഴിച്ചിട്ടുണ്ട്, ഒരു വൈറസും വന്നിട്ടില്ല. അല്ലാഹു തആല പരീക്ഷിക്കാൻ തുനിഞ്ഞാൽ തീർച്ചയായും നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് റബ്ബിനോട് കരഞ്ഞ് കീണപേക്ഷിക്കാം. അടുത്ത നസീഹത്തിന് മുമ്പ് ഒരു കുറഞ്ഞ അല്ലാ 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 എന്ന ദിക്ര് കുറഞ്ഞ നേരം ചൊല്ലുക. ഇൻഷാ അല്ലാ അവസാനം സയ്യിദ് സൈനുദ്ദീൻ ബാലവി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു തൗബ ചൊല്ലിയാണ് നമ്മൾ ഈ മജ്‌ലിസിൽ നിന്ന് പിരിയുന്നത്. ആ തൗബ മനസ്സിൽ കിടന്ന് പിടയുന്നത് കൊണ്ടാണ് ഉദ്ഘാടനത്തെ വിളിച്ച ശൈഖുനാ സിറാജുൽ ഉലമ തൗബയെ കുറിച്ച് സംസാരിച്ചത്. അല്ലാഹു യഥാർത്ഥ തായിബീങ്ങളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഈ സ്റ്റേജിലുള്ള മഹാന്മാരായ ഉസ്താദുമാർ അവരെഴുന്നേൽക്കണ്ട, നിങ്ങളൊന്ന് സദസ്സിൽ എഴുന്നേൽക്കപ്പോൾ റാഹത്തായിട്ട് വീണ്ടും ഇരിക്കാനും പറ്റും. അല്ലാ 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 ഒന്ന് ഉറക്കെ ചൊല്ലിയേ. അല്ലാ 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 അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ. ഇനി ഇരിക്കാം.